അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് റിനിയുടെ കൂടെ ചെറിയൊരു ഇൻ്റർവ്യൂ പരിപാടിക്ക് വന്നതാണേ. അപ്പം ഇൻ്റർവ്യൂ ആരെയാണെന്ന് അറിയണ്ടേ? നീ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ എടുത്ത് കാണിക്കാം. ഹായ്. നമ്മുടെ റിനി എടുക്കുന്ന ഇൻ്റർവ്യൂ അല്ലേ? അതെ, ഇൻ്റർവ്യൂ. അപ്പം നല്ല ഒന്നാം തരം ബ്ലൂപേഴ്സും ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്നാൽ ഇന്ന് ഹവ് ഐ ഗെറ്റ് മൈ ജോബിന്റെ കൂടെ തന്നെ അവരുടെ കുറച്ച് വിശേഷങ്ങളും നമ്മളിന്ന് ചോദിച്ചറിയാം. അപ്പൊ ഇന്ന് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ഒരു കപ്പിൾസ് ആണ്. അവരെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഇന്ന് ഉണ്ടാവുക. അവരുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടും അതുപോലെ അവരുടെ കുറച്ച് കുറച്ച് ഫ്രണ്ട്സ്, ഹൗ ഐ ഗെറ്റ് മൈ ജോബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹൗ ഐ ഗെറ്റ് മൈ ജോബ് എന്ന് പറയണോ? സ്പെഷ്യൽ വ്ളോഗ് മീൻസ് ഇന്ന് നമ്മുടെ ചാനലിലെ ബർത്ത്ഡേ ആണ്. എക്കോ നോക്കിയാ നീ നിന്റെ പണി നോക്ക്. ഇതെന്താ നാന്ന് ദിനേശ് ചേട്ടാ? എന്താ പേര്? അവസാനം അജയ് ചേട്ടാ എവിടെ ജോലി ചെയ്യുന്നത്? നിങ്ങൾ എന്തുണ്ടെന്ന് ചെയ്തത് നിങ്ങളുടെ പരിപാടിയല്ലേ? എന്നെപ്പോലൊരു പാവം ദുബായിലില്ല. ഇവള് വളരെ പാവം, ഇവള് പിടിച്ചു മാന്തൊന്നുമില്ല. കണ്ണ പിടിക്കാനല്ല, അതുകൊണ്ടല്ല. എനിക്കൊന്ന് അതിന് പ്രത്യേക ഒരു ക്രീം വേണം. അതൊരു വേറൊരു ഒരു ലീഗാണെന്ന് തോന്നുന്നു. അത് നമുക്കില്ല. ഉദാഹരണത്തിന് നമ്മുടെ വളരെ നോട്ട് ചെയ്യപ്പെട്ട ഒരു വ്ളോഗർ ഉണ്ട്, ശാലു എന്ന് പറയുന്നത്. ഞാനൊക്കെ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരാളാണ് ശാലു. ശാലു സ്വന്തം ഭാര്യയുടെ തലയില് പിന്നെ ബലൂണൊക്കെ എന്തൊരു മനോഹരമാചാരങ്ങളല്ലേ. പക്ഷെ ആ പെൺകുട്ടിയാണ് നമ്മള് അല്ലേ? നമുക്ക് ബംഗാളി പണി എടുപ്പിക്കാം. കഴിഞ്ഞോട്ടെ. ഉണ്ട് ജോലിയുടെ കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയും. അതായത് എന്താണ് മുഖത്തിനെ കൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം എന്ന് നമ്മൾ ആദ്യമേ അതുകൊണ്ട് നമ്മൾ ആദ്യമേ പിന്നെ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ കട്ടിയാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നീ എവിടെ നിന്നാലും മേടിച്ചോ, കുഴപ്പമില്ല. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ശരിക്കും ബിഹൈൻഡ് ദ സീനും ബ്ലൂപേഴ്സും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അപ്പൊ റിനി വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അല്ല ബ്രോ, ഒത്തിരി താങ്ക്സ്. അപ്പം ഇത്രയും ഈ വീഡിയോ കഴിയുന്നതോടുകൂടി ശാരു ശിവപുരം ഉപയോഗിക്കും.
ശരിക്കും ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു നമ്മുടെ ദിനേശേട്ടൻ. ശരിക്കുള്ള പേര് വിജിലൻ തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ സുലു അമ്പിയേ ചേച്ചി, അവരെ കാണാൻ ഉള്ള ഒരു ആഗ്രഹം സാധിച്ചത് നമ്മുടെ റിനിയാണ്. പഴയ പോലെ തന്നെ അയ്യോ, കോപ്പാ നിയമം വേണ്ട, ഇവിടെ കാണിച്ച കോപ്പാ നിയമം വരും. ഓക്കെ, അപ്പം ഫ്രണ്ട്സ് ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ. നാട്ടിലൊന്ന് പോയി, നാട്ടിലെന്റെ കസിന്റെ ഒരു കല്യാണത്തിന്, കസിന്റെ കല്യാണം, ഏട്ടന്റെ കല്യാണത്തിനൊക്കെ പോയി. അപ്പൊ പോയപ്പോഴ് അതുവരെ ഞങ്ങള് വിചാരിച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ, അവിടെ പോവാ സെറ്റിൽ ആവാ പിന്നെ അങ്ങനെ നിക്കാന്നുള്ള. അപ്പൊ ഒരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു ഞാനും. നാട്ടിൽ പോയപ്പോഴ് പിന്നെ ഓൾറെഡി പോയ ആളുകളൊക്കെ, മീൻസ് അവിടെ ഉള്ള ഫാമിലി ഒക്കെ, അപ്പൊ അവരെ പറഞ്ഞ അവിടെ പോയി കഴിഞ്ഞാൽ അതാണ് പിന്നെ പിന്നെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വല്ലപ്പോഴും വരുന്ന ദുബായി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ സൗകര്യങ്ങളുണ്ട്, നമുക്ക് പെട്ടെന്ന് പോവാം, രണ്ടു മൂന്ന് നമ്മുടെ പോവാം. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പറിച്ച് നടുക അതുപോലായിരുന്നു. അത് കേട്ടപ്പോ ചെറിയ നിസ്സാരാണ് തോന്നിയെങ്കിലും പിന്നെ അത് ആലോചിച്ച് ഭയങ്കര വിഷമം വരാൻ തുടങ്ങി. അപ്പൊ ഇവിടെ എത്തിയപ്പോ ഞാൻ ഇവളോട് ചോദിച്ചു നമുക്ക് ഇനി പോണോന്ന് ചോദിച്ചു. അപ്പൊ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു അതിനകത്തേക്ക്, എല്ലാ പ്രൊസീജിയറും ഏകദേശം WS മറ്റേ ഇതൊക്കെ നടന്നു, നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ സംഭവം നടന്നു. അപ്പം അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോകാം. അപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇനിയിപ്പോ ചെയ്യണോ ചെയ്യേണ്ടിയോ എന്നു നമ്മുടെ അമ്മ അച്ഛൻ ഫാമിലി അങ്ങനെയൊക്കെ. അപ്പം ഇനിയിപ്പോ പോയി കഴിഞ്ഞാൽ നമ്മള് ഇവിടുന്ന് പറിച്ചു നടല മാറിപ്പോകും. അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ എന്നാ പിന്നെ നമുക്ക് എന്നാ വിടാന്നുള്ള രീതി അവരെ എന്നാ പോണ്ട, നമുക്ക് അങ്ങനെ ഫാമിലി തന്നെ നമുക്ക് കുറച്ച് സൗകര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ഫാമിലി ആയിട്ട്. ഇപ്പൊ ഇവിടെ ആകുമ്പോ ഞങ്ങളിപ്പോ വർഷത്തിൽ തന്നെ രണ്ടു മൂന്നാണോ പോകാറുണ്ട്.